നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം നമ്മുടെ രാജ്യത്തെ ഒരു ചെറു പട്ടണം കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് കുടിയൊഴിഞ്ഞു ഭീതി ജനങ്ങളെ കഴിഞ്ഞു ആ ഭീതിയുടെ കനൽ ഇതുവരെയും അടഞ്ഞിട്ടുമില്ല മരവിച്ചു പോകുന്ന തണുപ്പിൽ നാലായിരത്തിലധികം സഹോദരങ്ങൾ അഭയാർത്ഥികളായി മാറി ജനിച്ചു വളർന്ന മണ്ണ് വിട്ട കൊടും തണുപ്പിൽ താൽക്കാലിക സംവിധാനങ്ങൾ അന്തി ഉറങ്ങേണ്ടി വരികയാണ് നമുക്ക് തെളിമയോടെ പറയാം പ്രകൃതിക്ക് മുന്നിൽ മറുപടി ഒന്നുമില്ലാതെ മനുഷ്യൻ നിസ്സഹായമായി നിൽക്കുന്ന കാഴ്ച എപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ജോഷിമഠിന്റെ വലിയൊരു ഭാഗം പൂർണ്ണമായും ഇടിഞ്ഞു താഴുമെന്ന മുന്നറിയിപ്പും വരുന്നുണ്ട് ഐഎസ്ആർഒ ആണ് ഈ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഇരുപത്തിയേഴ് മുതൽ ഈ വർഷം ജനുവരി എട്ട് വരെ പന്ത്രണ്ട് ദിവസത്തിനുള്ളിൽ അഞ്ച് ദശാംശം നാല് സെന്റിമീറ്ററാണ് ഇടിഞ്ഞു താഴ്ന്നത് കഴിഞ്ഞ ഏപ്രിൽ മുതൽ നവംബർ വരെ ആകെ എട്ട് ദശാംശം ഒൻപത് സെന്റിമീറ്റർ മാത്രം ഇടിഞ്ഞു താഴ്ന്ന അവസ്ഥയിൽ നിന്നാണ് ഈ അടുത്ത ദിവസങ്ങൾ ഭൂമി ഇടിയുന്നതിന്റെ വേഗത കൂടിയത് ഐ എസ് ആർഒയുടെ നാഷണൽ റിമോട്ട് സെൻസറിംഗ് സെന്ററാണ് ഈ ജോഷിമണ്ഡിന്റെ ഉപഗ്രഹ ചിത്രങ്ങളും വിലയിരുത്തി റിപ്പോർട്ടുകൾ പുറത്താക്കിയത് കാർഡോസഡ് രണ്ട് എസ് ഉപഗ്രഹമാണ് ചിത്രങ്ങൾ എടുത്തത് സൈന്യത്തിന്റെ ഹെലിപ്പാഡും നരസിംഹ ക്ഷേത്രവും ഉൾപ്പെടെ ജോഷിമഠിന്റെ നഗരഭാഗം മുഴുവൻ താഴ്ന്നതായും ഉപഗ്രഹ ചിത്രങ്ങളിൽ നിന്ന് വ്യക്തമാണ് ജോഷിമഠ് ഓലി റോഡും ഇടിഞ്ഞ് താഴ്ന്നു വീടുകളിലും റോഡുകളിലും രൂപപ്പെട്ട വിള്ളലുകളും മറ്റും ശാസ്ത്ര സംഘം വിശദമായി തന്നെ പരിശോധിക്കുകയാണ് ചെയ്യുന്നത് വിശദ റിപ്പോർട്ട് ഉടൻ തന്നെ സമർപ്പിക്കും പുതിയ വർഷത്തിലെ ആദ്യ ദിവസങ്ങളിലാണ് ജോഷിമഠിലെ കെട്ടിടങ്ങൾ വിള്ളൽ കൊണ്ട് നിറഞ്ഞത് മലനിരകൾക്ക് മുകളിലെ പല കെട്ടിടങ്ങളും യും നിൽപ്പ് തന്നെ പലപ്പോഴും നമ്മെ ആശ്ചര്യപ്പെടുത്തുന്നു അത്തരം കെട്ടിടങ്ങളിൽ പലതും വീടുകളാണ് കൊടും തണുപ്പിൽ ജോഷിമഠിലെ ജലങ്ങൾ ഉണർന്നെണീറ്റത വീണ്ടുകീറിയ വീടുകൾ കണ്ടുകൊണ്ടാണ് കൃഷിഭൂമി പലയിടത്തും രണ്ടായി പിളർന്നു നിന്നു കളിയിടങ്ങൾ തകർന്നു ജോഷി ജോഷിമഠിലെ ജനങ്ങളുടെ വരുമാന മാർഗങ്ങളിൽ പ്രധാനപ്പെട്ടതാൾ ഒന്നാണ് ഹോട്ടലുകൾ പുറത്തുനിന്ന് വന്ന താമസിക്കുന്ന യാത്രക്കാർ ഒരുപാട് മനുഷ്യർക്ക് വരുമാന മാർഗം നൽകിയിരുന്നു ആ ഹോട്ടലുകളും വീണ്ടുകേറി മലറി ഇൻ മൌണ്ട് വ്യൂ എന്നീ ഹോട്ടലുകൾ ഇനി ഒരിക്കലും ഉപയോഗിക്കാനേ കഴിയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറി പൊളിച്ചു നീക്കുക എന്നത് മാത്രമേ ഇനി വഴിയുള്ളൂ എൺപത്തി ആറ് വീടുകളും ഉപയോഗശൂന്യമാണ് പക്ഷേ ഈ വീടുകൾ ഉടൻ പൊളിച്ചു നീക്കില്ല എന്ന ഉറപ്പാണ് പ്രാദേശിക ഭരണകൂടം ജനങ്ങൾക്ക് നൽകുന്നത് വീടുകളും ഹോട്ടലുകളും സർക്കാർ കെട്ടിടങ്ങളും ഉൾപ്പെടെ എഴുന്നൂറ്റി കെട്ടിടങ്ങൾ ഈ ഭൗമപ്രതിഭാസത്തിന്റെ വിണ്ടുകേറി ജോഷിമഠ് പട്ടണത്തിന്റെ മുപ്പത് ശതമാനം വരുന്ന ഭൂപ്രദേശത്താണ് ഈ കുഴപ്പം പിടിച്ച പ്രതിഭാസം ബാധിച്ചത് വിള്ളൽ കണ്ടെത്തിയതിന് പിന്നാലെ ജനങ്ങൾ പരാതിപ്പെട്ട് തുടങ്ങിയതോടെ സർക്കാർ ഇടപെട്ടു പട്ടണത്തെ മൂന്നായി തിരിച്ചു ആദ്യത്തേത് അതീവ അപകട സാധ്യതയുള്ള ഇടം ഭൂമി വിണ്ടുകീറിയ മുപ്പത് ശതമാന സ്ഥലവും ഈ മേഖലയിൽ ഉൾപ്പെട്ടതാണ് രണ്ടാമത്തേത് അപകട സാധ്യത കുറഞ്ഞ സ്ഥലം ഭൂമി വിണ്ടുകീറിയതിനോട് ചേർന്ന ഭൂഭാഗമാണ് ഈ മേഖലയിൽ ചേർന്നത് മൂന്നാമത്തേത് സുരക്ഷിതമായ സ്ഥലങ്ങൾ ആദ്യത്തെ മേഖലയിൽ നിന്ന് ജനങ്ങളെ സുരക്ഷിത മേഖലയിലേക്ക് മാറ്റുകയാണ് സർക്കാർ ഇപ്പോൾ ചെയ്യുന്നത് പലരും ഒരു ജീവിഗത കാലം മുഴുവൻ നീക്കിയിരിപ്പ് കൊണ്ട് സമ്പാദിച്ച പാർപ്പിടം ഉപേക്ഷിച്ച് താൽക്കാലിക താമസ കേന്ദ്രങ്ങളിലേക്ക് വണ്ടി കയറി എല്ലാം എല്ലാം എടുത്ത് മലയിറങ്ങുകയാണ് ജനിച്ചു വളർന്ന് വീടും നാടും വേശിക്കാൻ ഒരു ജനത നിർബന്ധിക്കപ്പെട്ടു ഇങ്ങനെ വീട് വിട്ടു പോകേണ്ടി വന്നവർക്ക് ആദ്യഘട്ടത്തിൽ ഒന്നര ലക്ഷം രൂപ നൽകുമെന്ന് സർക്കാർ അറിയിച്ചു ഭൂമി സംബന്ധിച്ച് വിശദമായ പഠനം നടത്തിയതിനു ശേഷമാണ് കൂടുതൽ നഷ്ടപരിഹാരത്തെക്കുറിച്ച് തീരുമാനം ഉണ്ടാവുകയുള്ളു ഭൂമിയിടിഞ്ഞ് താഴ്ന്ന് ജനങ്ങൾക്ക് കൂടിയിറങ്ങേണ്ടി വരുന്ന എന്ന ഭീതിജനകമായ ഒരു കാര്യമാണ് നമുക്ക് മുന്നിലുള്ളത് പക്ഷേ ഉത്തരാഖണ്ഡിൽ ഇത് ആദ്യ സംഭവമല്ല ചരിത്രം പരിശോധിച്ചാൽ അല്ല എന്ന ഉത്തരം നമുക്ക് ലഭിക്കും മലമുകളിലെ ഈ സംസ്ഥാനത്ത് മാത്രം ്രാമങ്ങൾ ഇടിഞ്ഞിത്താണ് ജനവാസമില്ലാതെയായി പോയിട്ടുണ്ട് ദാർജുല ജില്ലയിലെ ഗർഭ്യാംഗ് ഉത്തരാകാശിയിലെ ഭാഗി തൽദുമാർ ഉംലി ഭട്ടാരിഗാവ് എന്നീ ഗ്രാമങ്ങൾ മണ്ണോട് ചേർന്നു ഗർഭ്യാഗ് ഒരു കച്ചവട കേന്ദ്രമായിരുന്നു ടിബറ്റിൽ നിന്ന് ഉൾപ്പെടെ ആളുകളെത്തി സാധനങ്ങൾ വാങ്ങി തിരികെ പോയിരുന്ന ഒരിടം അതെല്ലാം ഇല്ലാതെയായി ഈ നാല് ഗ്രാമങ്ങളിലെയും സജീവമായ തെരുവുകൾ നാമാവിശേഷമായി അപ്പോഴൊക്കെയും ഈ പ്രതിഭാസത്തെക്കുറിച്ച് ജനങ്ങൾ ആശങ്കകുലരായി കൊണ്ടേയിരുന്നു പരസ്പരം പറഞ്ഞുകൊണ്ടേയിരുന്നു ഭൂമികുലുക്കവും മണ്ണിടിച്ചിലും മലവെള്ളപ്പാച്ചിലും എല്ലാം തുടർച്ചയായി നടന്നു നടക്കുന്ന മേഖലയാണ് ജോഷിമഠിന് സമീപമുള്ള മറ്റ് പ്രദേശങ്ങൾ ഇതേക്കുറിച്ച് അഞ്ച് പതിറ്റാണ്ട് മുമ്പ് തന്നെ വിശദമായ പഠനം നടന്നിരുന്നു എന്നിട്ടും ഫലമൊന്നും ഉണ്ടായില്ല എന്ന് മാത്രം ഈ റിപ്പോർട്ടുകൾ സമർപ്പിക്കപ്പെടുന്ന കാലത്ത് ചുരുക്കം ആളുകൾ മാത്രമേ ജോഷിമഠിൽ സ്ഥിരതാമസം ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ തീർത്ഥാടനവും ടൂറിസവും എല്ലാം ഈ ചെറുപട്ടണത്തെ ജനസാന്ദ്രത ഏറെ ഇടമാക്കി മാറ്റി ഇപ്പോൾ ഇരുപത്തി അയ്യായിരത്തോളം ആളുകൾ വസിക്കുന്ന ജോഷിമഠിൽ പരിസ്ഥിതിയെ എങ്ങനെ ബാധിക്കുമെന്ന യാതൊരു പരിശോധനയും നടത്താതെ ഒട്ടേറെ നിലകൊള്ളുന്ന കെട്ടിടങ്ങൾ പണിത് ഉയർന്നു ചരിങ്ങ പ്രദേശങ്ങളിൽ പോലും കോൺക്രീറ്റ് തൂണുകൾ താങ്ങി കെട്ടിടം പൊങ്ങി ഭൂമി തുരന്ന വേറൊരു വേറൊരു നിർമ്മാണവും ഉണ്ടായി വൈദ്യുത പദ്ധതിക്കായി എൻ ഡി പി സിയുടെ ഒരു പദ്ധതി പ്രദേശത്ത് നടപ്പിലാക്കുകയും ഉണ്ടായിരുന്നു അതിനായി മലയിടിച്ച് പാറ പൊട്ടിച്ച് ഭൂമി തുരക്കുന്നു ഈ പദ്ധതി നിർത്തിവെക്കണമെന്ന് ജനങ്ങൾ കുറച്ചാഴ്ചകളായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഭൂമി വിണ്ടുകീറിയതിനു ശേഷം മാത്രമാണ് പദ്ധതിക്കായുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചത് ഐഎസ്ആർഒയുടെ പുതിയ റിപ്പോർട്ട് കൂടി പരിശോധിച്ചാൽ ജോഷി പടുന്ന ഭൂപ്രദേശം എത്രമാത്രം കുഴപ്പത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് വ്യക്തമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഇരുപത്തിയേഴ് മുതൽ ജനുവരി എട്ട് വരെ മാത്രമുള്ള ഈ കാലയളവിൽ അഞ്ച് ദശാംശം നാല് സെന്റിമീറ്റർ ആണ് ഇടിഞ്ഞു താഴ്ന്നത് നിലവിലെ സാഹചര്യത്തിൽ കേരളവും വലിയൊരു ചോദ്യചിഹ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ജോഷിമഠിൽ നിന്നും നമ്മൾ മലയാളികളും അല്ലെങ്കിൽ കേരളത്തിലുള്ള ഭരണകൂടവും ചില പാഠങ്ങൾ പഠിക്കേണ്ടതുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ ഒരു വിദഗ്ദ്ധ സമിതി പഠനം നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചു എന്ന് നേരത്തെ പറഞ്ഞ പറഞ്ഞു ആ റിപ്പോർട്ടിനൊപ്പം ചില നിർദ്ദേശങ്ങളും ഉണ്ടായിരുന്നു വലിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ പാടില്ല ചരിഞ്ഞ പ്രദേശത്ത് കൃഷി പാടില്ല മഴവെള്ളം ഒഴുകിപ്പോകാൻ സംവിധാനം വേണം ആൾതാമസം അധികം അനുവദിക്കരുത് പുഴയുടെ സ്വാഭാവിക ഒഴുക്കിനെ തടസ്സപ്പെടുത്തരുതേ ചെയ്യരുത് കേരളത്തിൽ ചില പ്രദേശങ്ങളിലും ഇതെല്ലാം പാടില്ല എന്ന് വിദഗ്ധ സമിതികൾ വർഷങ്ങൾക്ക് മുൻപേ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് പക്ഷെ ജനങ്ങളെ കുടിയിറക്കാനുള്ള ഗൂഢപദ്ധതിയായി പലരും അതിനെ ദുർവ്യാഖ്യാനം ചെയ്തു ഈ ഭൂമിയിൽ മനുഷ്യരും മറ്റ് സർവചരാചരങ്ങൾക്കും സന്തോഷത്തോടെ ജീവിക്കണം അത് പ്രകൃതിയെ മനസ്സിലാക്കി കൊണ്ടുള്ള കൊണ്ട് മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ ശാസ്ത്രമാണ് നമുക്ക് മുന്നിലുള്ള വഴി ശാസ്ത്രത്തെ തന്നെ വിശ്വസിച്ച് മുന്നോട്ട് നീങ്ങണം അതുമല്ലെങ്കിൽ നമ്മുടെ മലകളിൽ നിന്നും ഇങ്ങനെ കൂടിയിറക്കപ്പെടേണ്ടി വരുന്ന ഒരു കാഴ്ച നമുക്കും വിധൂരമല്ല കേരളത്തിൽ സമാന രീതിയിലുള്ള റിപ്പോർട്ടുകൾ ഉണ്ടെങ്കിൽ അത് ഗൌരവത്തോടു കൂടി തന്നെ കാണേണ്ട കാണേണ്ടതുണ്ട് എന്ന ഒരു പാഠമാണ് ജോഷിമഠിൽ നിന്നും മലയാളികൾ പഠിക്കേണ്ടത്